പൗർവേഷൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ലേഡീസ് ഒള്ളി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ലേഡീസ് ഇന്ന് അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുവാനായി നമ്മളുടെ കൂടെ ഇരുന്നുള്ളത് കേരളത്തിലെ അറിയപ്പെടുന്ന ഗൈനക്കോളജിസ്റ്റ്, കമ്മിറ്റഡ് ക്രിസ്ത്യൻ, ബൈബിൾ ടീച്ചർ, കൗൺസിലർ, സോഷ്യൽ വർക്കർ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച ഡോക്ടർ സുമ ആനയനാണ്. ഡോക്ടറെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ലേഡീസ് ഒള്ളി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഡോക്ടർക്ക് സ്വാഗതം. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കായത് കൂടുതൽ ലേഡീസുമായിട്ടുള്ള കാര്യങ്ങൾ അടുത്തറിയാനും അവരെ അടുത്ത് ഇടപഴകാനും അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ മനോനിലകളും ഡോക്ടർക്ക് അടുത്തിടപഴകി വന്നപ്പോഴാണ് ഡോക്ടർ ഇങ്ങനൊരു ഫീൽഡിലേക്ക് വന്നതെന്ന് ആണ് മനസ്സിലാക്കുന്നത്. യെസ്, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ MBBS ഡേയ്സിൽ ഇത്രയും തിരിച്ചറിഞ്ഞിരുന്നില്ല ഈ ഒരു ഫീൽഡിനകത്ത് ഇത്രയും ഒരു ഒരു റിയൽ സ്പെഷ്യാലിറ്റിയാണിത്. ഒരു ഒരു വിഭാഗത്തിലേക്ക് ഇങ്ങനെ തിരിയും എന്നൊരിക്കലും അന്ന് ചിന്തിച്ചിട്ടില്ല. എന്നാൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഒരു വിമണിൻ്റെ എല്ലാ സ്റ്റേജസിലും ഏകദേശം ഒരു 12 വയസ്സ്, 13 വയസ്സ് പ്രായം മുതൽ അവരുടെ ലൈഫിൻ്റെ ഫാഗ് എൻഡ് വരെയുള്ള എല്ലാ വിഷയങ്ങൾക്കകത്തും നമുക്ക് അവരെ അവരോട് ഡീൽ ചെയ്യുവാനും അവരെ കാണുവാനും അവരുടെ വിഷയങ്ങളിൽ ഇൻവോൾവ് ആകുവാനും, എന്ന് വെച്ചാൽ പുരുഷന്മാരെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നില്ല, ഐ എം ഓൺലി ഇൻ ദാറ്റ് ഫീൽഡ്. അതെനിക്ക് വളരെയധികം ഒരു എക്സ്പോഷർ തന്നു. ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസായിട്ടാണ് അവരെൻ്റെ അടുക്കൽ വരുന്നതെങ്കിലും ഇന്നും എൻ്റെ OPD ഒരു 60-70% ഐ എൻഡ് അപ്പ് ഡൂയിങ് കൗൺസിലിംഗ്. കാരണം അവരുടെ ശരീരത്തിലൊരു രോഗമായിട്ട് വെളിപ്പെട്ട് നിൽക്കുന്നതിന് പലപ്പോഴും റിയൽ ഒരു ഓർഗാനിക് സിക്നസ് നമ്മളൊരു 30-40% മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മറ്റേതെല്ലാം അവരുടെ മനസ്സിലുള്ള സമ്മർദ്ദങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അത് അവരുടെ ശരീരത്തിലേക്ക് മാനിഫെസ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു രീതിയിലായിരിക്കും അവർ പലപ്പോഴും ഒരു ഡോക്ടറിൻ്റെ സഹായം തേടി എൻ്റെ അടുക്കൽ വരുന്നത്. അങ്ങനെ ഞാൻ പോലും അറിയാതെ ആ ഫീൽഡിൽ എൻ്റെ OPD ഇരുന്നുകൊണ്ട് തന്നെ ഞാനൊരു കൗൺസിലിംഗ് വർക്കിലേക്ക് അങ്ങ് തുടങ്ങുവാൻ ദൈവം അങ്ങനെ ഇടയാക്കി. ഓക്കെ, അപ്പോൾ ഈ ഫീൽഡിൽ നിന്നപ്പം ഡോക്ടറുടെ കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ടാവുമല്ലോ. അപ്പം ഈ എക്സ്പീരിയൻസ് എല്ലാം ഡോക്ടർക്ക് മനസ്സിലായ കാര്യം, ലേഡീസിന് വളരെയധികം അത്യാവശ്യമായ ഒരു കാര്യമാണ് കൗൺസിലിംഗ്. ഇപ്പോഴത്തെ കാലത്ത് കൗൺസിലിങ്ങിനായിട്ട് ആൾക്കാർ വരുമെങ്കിലും ഒരു വിഭാഗം അല്ലെങ്കിൽ ചിലരെങ്കിലും അതിൽ നിന്ന് വിമുഖത പ്രകടിപ്പിച്ച് നിൽക്കുന്നവരുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ലേഡീസിന് ഈ കൗൺസിലിംഗ് കൊണ്ടുള്ള ആവശ്യം എന്തുകൊണ്ടാണ്, അവരുടെ ലൈഫിൽ ഒരു കൗൺസിലിംഗ് ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് അവരൊരു കൗൺസിലറെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് ഡോക്ടർക്ക് തോന്നിയിട്ടുള്ളത്? യെസ്, എനിക്ക് വളരെ അതിശയമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, പീപ്പിൾ ആർ ജസ്റ്റ് വെയ്റ്റിംഗ് ടു ഓപ്പൺ അപ്പ്. ആരെങ്കിലും അവരുടെ വിഷയങ്ങളൊന്ന് കേട്ടാൽ, വി ഓൾ ഗോ ത്രൂ ഇഷ്യൂസ് അല്ലേ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ജീവിത വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അവരുടെ ഏറ്റവും ഇന്നർ ഫീലിങ്സ് ആരോടെങ്കിലും ഉള്ളതുപോലെ ഒന്ന് തുറന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് ഒരു നല്ല ശതമാനം ആൾക്കാരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ചേഞ്ച് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ കടന്നു പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ല എന്ന് നല്ലതുപോലെ അവർ തന്നെ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ അതൊന്ന് ഒരു കോൺഫിഡൻഷ്യൽ ഒരു അറ്റ്മോസ്ഫിയറിൽ സമാധാനമായിട്ടൊന്ന് ഇരുന്ന് അവരുടെ ഹൃദയം പങ്കുവെക്കുവാനുള്ള വേദികൾ പലപ്പോഴും അവർക്ക് കിട്ടുന്നില്ല, അവസരങ്ങൾ കിട്ടുന്നില്ല, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പോലും അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് എനിക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. അപ്പം ഈ ഒരു അറ്റംപ്റ്റിനെ ഞാൻ വളരെയധികം, നമ്മൾ ഈ ചാനലിലൂടെ ഒരു വൈഡ് ഓഡിയൻസിലേക്ക് നമ്മൾ ഈ ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു ശ്രമമാണ് നമ്മൾ ശരിക്കും ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് പീപ്പിൾ ക്യാൻ ഓപ്പൺ അപ്പ് അവരുടേതായിട്ടുള്ള വിഷയങ്ങൾ, അവരിന്ന് കടന്നു പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഉത്തരം മുട്ടി നിൽക്കുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ അവരുടെ മുൻപിലുണ്ട്. എന്നാൽ ഇത് ആരോട് ചോദിക്കും? വാട്ട് ഈസ് ദ ട്രൂത്ത്? എന്താണ് സത്യം? ഉത്തരങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടി നാം ഒരുക്കി കൊടുക്കുന്ന ഒരു വേദിയായിട്ട് ഞാനിത് മനസ്സിലാക്കുന്നു. ഡോക്ടർ, ഈ ഒരു വിഷയത്തിൽ, അതായത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെത്തി, അതിൽ നിന്ന് ഡോക്ടർ കൗൺസിലിങ്ങിൻ്റെ ഒരു രംഗത്ത് വന്നു, കൂടുതൽ ആൾക്കാരുമായിട്ട് ഒരുപാട് ഇടപഴകി. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും കൗൺസിലിങ്ങിനോട് വിമുഖത പ്രകടിപ്പിച്ച് നിൽക്കുന്ന ആൾക്കാർ, കൗൺസിലിംഗ് എന്താണെന്നറിയാത്ത ആൾക്കാർ,
ഏത് രീതിയിലാണ് ഒരു കൗൺസിലറെ പോയി അപ്രോച്ച് ചെയ്യേണ്ടത്, അവരോട് എന്തൊക്കെ പറയണം, അല്ലെങ്കിൽ ഏത് അവസരത്തിലാണ് നമ്മളൊരു കൗൺസിലറെ കാണേണ്ടത്, ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസും ആൾക്കാർക്ക് സംശയമുണ്ടായിരിക്കും. ഡോക്ടർ, ഏതൊരു അവസരത്തിലാണ് ഒരു സ്ത്രീ ഒരു കൗൺസിലറെ കാണേണ്ടത്, അല്ലെങ്കിൽ എന്താണ് കൗൺസിലിംഗ് കൊണ്ട് അവർക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു അനുഭവം എന്നൊന്ന് ഒന്ന് ഒന്ന് ഉദാഹരണ സഹിതം ഒന്ന് പറയാമോ? യെസ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന കാര്യം, ഒരുപാട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കൂട്ടമാണല്ലോ. നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ എല്ലാം ഒന്ന് പ്രകടിപ്പിക്കണം എന്ന് ഉള്ള ആ ഒരു ടെൻഡൻസി എല്ലാ വിമന്റെ ഉള്ളിലും ഉണ്ട്. പല സമയങ്ങളിലും അവർക്ക് പറയാനുള്ളതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ, അവരുടെ ചോദ്യങ്ങൾ, അവർ കടന്നു പോകുന്നതായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ആരോടെങ്കിലും ഒന്ന് സമാധാനമായിട്ടിരുന്നൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരിയും ആൾക്കാരുണ്ട്. ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഡോക്ടറിനോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെ ഒരു 80% പ്രോബ്ലം അങ്ങ് മാറി. കാരണം അവരെ മനസ്സിലാക്കുന്ന ഒരു ഹൃദയം, നമ്മൾ സൂപ്പർഫിഷ്യലായിട്ട് അവരുടെ അടുത്ത് കാണിക്കുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ വന്നു, അവരുടെ ഒരു പ്രശ്നം പറഞ്ഞു, ഉടനെ ഒരു മരുന്ന് എഴുതി കൊടുത്തു, അവരെ വിട്ടു എന്നൊരു കാര്യമല്ല. ബിഹൈൻഡ് ദാറ്റ് അവർക്ക് പറയാനുള്ള ചെറിയ ഒരു കാര്യത്തിനകത്തു നിന്നായിരിക്കും അവരത് തുടങ്ങുന്നത്. ഒരുപക്ഷെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ നോക്കി ഒന്ന് ചിരിക്കുവോ, അവരുടെ കയ്യിൽ ഒന്ന് പിടിക്കുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറുന്ന ഒരു മുഖഭാവമായിരിക്കും ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണുനീര് വരുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. ആ സമയത്ത് തിരക്കുള്ള ഒരു OPD നടുവിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും പെട്ടെന്ന് ഞാനങ്ങ് സ്ലോ ഡൗൺ ചെയ്യും. കാരണം അവരെന്നോട് പറഞ്ഞ രോഗലക്ഷണത്തെക്കാൾ അപ്പുറത്തെ ചില കാര്യങ്ങൾ അവർ കടന്ന്, അതിലൂടെ അവർ കടന്നു പോകുന്നു എന്നൊരു ചിന്ത ഉടനെ എന്നെ സ്വാധീനിക്കും. പറ, എന്താണ്? ഞാൻ അങ്ങ് സ്ലോ ഡൗൺ ആയി അവരോട് അങ്ങനെ ലീഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പൊതുവേ സ്ത്രീകളുടെ ഒരു ടെൻഡൻസിയാണ്, എനിക്കും ആ ടെൻഡൻസി ഉണ്ട്, ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞാലും ഏയ് ഒന്നുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നിൽ മറയാൻ ശ്രമിക്കുന്നു എങ്കിലും ഹൃദയത്തിൽ മുഴുവൻ ആരെങ്കിലും ഒന്നുകൂടെ ഒന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ പറയാമായിരുന്നു എന്നാണ് യൂഷ്വലി ലേഡീസിൻ്റെ ഒരു ടെൻഡൻസി. സോ ഐ കീപ് ആസ്കിങ് ദം, നോ ടെൽ മീ, എന്തോ ഒന്നുണ്ടല്ലോ എന്നോട് പറയാൻ. അങ്ങനെ ഒരു വെൽക്കമിങ്, ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനെ അവർക്ക് പറയാനുള്ളത് ആരോ കേൾക്കാനുണ്ട് എന്നൊരു അറ്റ്മോസ്ഫിയർ തന്നെ അവരെ വളരെയധികം സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തെങ്കിലും ട്രിവിയൽ ഇഷ്യൂസ് മുതൽ വളരെ സീരിയസ് ഇഷ്യൂസ് വരെ ഇതിൻ്റെ പിന്നിലെ ഒരു കാരണമായേക്കാം. ഒരുപക്ഷേ ഭർത്താവുമായിട്ടുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും. ന്യൂലി മാരീഡ്, അവർക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു സ്നേഹം, ഒരു അഫെക്ഷൻ ഹസ്ബൻഡിൻ്റെ അടുക്കൽ നിന്ന് കിട്ടുന്നില്ല. അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിൽ അവർ വന്നു, ഒരു ജിയോഗ്രഫിക്കൽ റീലൊക്കേഷൻ ആയിരിക്കും. അവരുടെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഫുഡിൻ്റെ രുചി ആയിരിക്കത്തില്ല ഇവിടുത്തെ ഫുഡിൻ്റെ രുചി, അത്രയൊരു ചെറിയ കാരണമേ കാണത്തുള്ളൂ. അതൊന്ന് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ മേല. ഡോക്ടർ, ഏറ്റവും കൂടുതലായിട്ട് ഡോക്ടറെ അടുത്ത് സമീപിക്കുന്ന ലേഡീസിൽ ഏറ്റവും കൂടുതൽ അവർ പറയുന്ന പ്രോബ്ലംസ് എന്താണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആൾക്കാരാണ് കൂടുതലും ഡോക്ടറെ സമീപിക്കാറ് കൗൺസിലിങ്ങിനായിട്ട്? പ്രൊഫഷണലാണോ അതോ വീട്ടിലെ പ്രശ്നങ്ങളുമായിട്ടോ അതോ കുഞ്ഞുങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളോ? ഏത് ടൈപ്പ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് പ്രോബ്ലംസുമായിട്ടാണ് കൂടുതൽ ആൾക്കാരും ഡോക്ടറെ സമീപിക്കാറുള്ളത്? ഞാനിങ്ങനെ ഈ വർക്കിനോടുള്ള ബന്ധത്തിലായതുകൊണ്ടായേക്കാം പല വേദികളിൽ പല ഏജ് ഗ്രൂപ്പിനെയാണ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ ഹോസ്പിറ്റൽ OPDയിൽ അല്ലെങ്കിൽ എൻ്റെ വർക്ക് പ്ലേസിൽ കൂടുതലും റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള വിമണ്ണെയാണ്, മാരീഡ് വിമൺ, ആ ഒരു ഏജ് ഗ്രൂപ്പിനെയാണ് എനിക്ക് കൂടുതലും കിട്ടുന്നത്. ന്യൂലി മാരീഡ് ആയിട്ടുള്ള കുട്ടികൾ, അവരുടെ വിഷയങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഫ്യൂ ഇയേഴ്സ് ഇൻ ടു മാരീജ്, പ്രഗ്നൻസി റിലേറ്റഡ് പ്രോബ്ലംസ്, ആഫ്റ്റർ പ്രഗ്നൻസി പ്രോബ്ലംസ്, ഇനോ അതിനകത്ത് തന്നെ ഹെൽത്ത് ഇഷ്യൂസുമായിട്ടാണ് ഇവർ വരുന്നതെങ്കിലും സംസാരിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ അവരോടൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഒരു ഡോക്ടറിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ഫ്രണ്ട് റിലേഷൻഷിപ്പ്, ഒരു സിസ്റ്റർ റിലേഷൻഷിപ്പ് വരുമ്പോൾ അവരുടെ ലൈഫിലെ ഇഷ്യൂസ് അവർ ഓപ്പൺ അപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സ്കൂൾ പ്രോഗ്രാംസ് ചെയ്യാൻ പോകുമ്പോൾ, സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് എടുക്കാൻ പോകുമ്പോൾ,
അവിടെ വേറെ ഒരു അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങളെ പെട്ടെന്ന് നമ്മൾ അവരുടെ പ്രോബ്ലംസിലേക്കും അവരുടെ വിഷയങ്ങളിലേക്കും പെട്ടെന്നൊരു ഓപ്പണിംഗ് ആണ് അവിടെ കിട്ടുന്നത്. കാരണം ഞാൻ ടോക്ക് കൊടുക്കുന്നതിന് ശേഷം എല്ലാം എപ്പോഴും അവരോട് സെക്സ് എഡ്യൂക്കേഷൻ എന്നൊരു ടോപ്പിക്കായിരിക്കും അവർക്ക് എടുക്കുന്നത്. എന്നാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓപ്പണപ്പ് ചെയ്യാനുള്ള ഒരവസരം കൂടെ നമ്മൾ കൊടുക്കും. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും ഉപരിയായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് വളരെ ഈഗർലി ഓപ്പണപ്പ് ചെയ്യുന്ന ഒരു ടീനേജ് ഗ്രൂപ്പിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. കൂടുതലായിട്ടും എല്ലാ ഗ്രൂപ്പുകളും ഒരുമാതിരി വരുന്നുണ്ടെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രൊഫഷണൽ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വുമൺസിൽ കൂടുതലും എല്ലാ രീതിയിലും സ്ട്രഗിൾ ചെയ്യുന്നത് അവരാണ്. കാരണം പുറത്തുള്ള അവരുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രഷർ, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്ത സ്ട്രെസ്സുകൾ, കൂടാതെ വീട്ടിൽ നിന്നുള്ളത്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ അവർക്ക് അവരുടെ വളരെ ബിസി ഷെഡ്യൂളിലും അവരുടെ കാര്യങ്ങൾ ഡോക്ടർ മുമ്പേ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ ഓപ്പണപ്പ് ചെയ്യാനായിട്ട് ഒരാളെ കാണാനോ അല്ലെ അവിടെ പോയി സംസാരിക്കാനോ വീട്ടിൽ തന്നെയുള്ള ആൾക്കാരുമായി കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ഒട്ടും സമയമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ഡോക്ടറെ സമീപിച്ചിട്ടും ഉണ്ടാവും. അവർക്ക് കൗൺസിലിങ്ങിൽ ഡോക്ടർ പൊതുവെ എന്ത് ഒരു അഡ്വൈസാണ് നൽകാറുള്ളത്? അതിശയം എന്ന് പറയാം, ആ ഗ്രൂപ്പിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കുറവ് നമുക്ക് കിട്ടുന്നത്. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ ബിസി ഷെഡ്യൂൾസ്, അവർ തന്നെ ബിസിയാണ്. അതുകൊണ്ട് അതിനകത്തുനിന്ന് ഒരു സമയം കണ്ടെത്തി അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് വരുന്നത് വളരെ കുറവാണ്. പിന്നെ എൻ്റെ പേഷ്യൻസായിട്ട് വരുന്നവർ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇങ്ങനെയുള്ള വേദികളിലായിരിക്കും പലപ്പോഴും അവരുടെ വിഷയങ്ങളെ അവർ ഓപ്പണപ്പ് ചെയ്യുന്നത്. അവിടെ കൂടുതലായിട്ടും വരുന്നത് ഈ പ്രയോറിറ്റൈസേഷൻ പ്രോബ്ലംസാണ് സാധാരണ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം കൂടെ എങ്ങനെ ബാലൻസ് ചെയ്യും? വീട്ടിലെ കാര്യങ്ങളുണ്ട്, ഹസ്ബൻഡ്, കുഞ്ഞുങ്ങൾ, ഇൻലോസ് കൂട്ടത്തിൽ കാണും, പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി കാണും, വർക്ക് പ്ലേസിലെ പ്രഷേഴ്സ് കാണും, അവിടുത്തെ പെർഫോമൻസ് ഇഷ്യൂസ് കാണും. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെ ബാലൻസ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൂടുതൽ വലിയുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലംസാണ് കൂടുതലും ഇങ്ങനെയുള്ള ലേഡീസിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കൗൺസിലിംഗ് കൊടുക്കുന്നത് കൂടെ അവരോട് അവരുടെ ജീവിതത്തിൽ അഡാപ്റ്റ് ചെയ്യേണ്ട കുറേ മാർഗ്ഗങ്ങളോ എളുപ്പവഴികളോ നമ്മൾ സ്വീകരിക്കേണ്ട ചില മാർഗ്ഗങ്ങളോ ഉപദേശിക്കാറുണ്ടാവുമല്ലോ. ഇങ്ങനെ സ്ട്രെസ്സായിട്ടിരിക്കുന്ന ലേഡീസിന് പറ്റുന്ന എന്തെങ്കിലും അവർക്ക് എളുപ്പത്തിൽ അതിൽ നിന്ന് കരകയറാൻ, അല്ലെങ്കിൽ ഓപ്പണപ്പ് ആകാൻ അവർ കണ്ടെത്തേണ്ട ഒരു സമയമോ അല്ലെങ്കിൽ കണ്ടെത്തേണ്ട ആൾക്കാരോ, അല്ലെങ്കിൽ ആ ഒരു ടൈം എപ്പോൾ അവർ ഒരു കൗൺസിലറെ അപ്രോച്ച് ചെയ്യേണ്ടി വരും, എന്ത് മാനസികാവസ്ഥ ആകുമ്പോഴാണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ഒത്തിരിയും നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്ന ഒരു വിഷയങ്ങളാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ, അല്ലെങ്കിൽ ഈ ഒരു കൾച്ചറിൻ്റെ ഒരു ട്രെൻഡ് അനുസരിച്ച് സ്ത്രീകൾ പുരുഷന്മാരെക്കാട്ടിൽ ഒട്ടും പുറകോട്ടല്ല എന്ന് ഒരുവിധത്തിൽ അങ്ങ് വാശിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി, യുനോ, ഞാൻ വീട്ടിലിരിക്കാൻ പാടില്ല, ഞാനും പഠിച്ചൊരു കുട്ടിയല്ലേ, ഞാൻ വർക്ക് ചെയ്യണം എന്ന വിധത്തിൽ മുൻപോട്ട് വരുന്ന ഒരു സെഗ്മെൻ്റ് ഓഫ് ആൾക്കാരുണ്ട്. ഫൈനാൻഷ്യൽ പ്രഷേഴ്സ് കാണും, വീട്ടിലെ ഇഷ്യൂസ് കാരണം, അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ഫൈനാൻഷ്യലായിട്ടുള്ള വിധത്തിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങി വർക്ക് ചെയ്യാൻ വരുന്ന ഒരു കൂട്ടം ലേഡീസുണ്ട്. ഞാൻ പലപ്പോഴും കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അവരെ ഒരു റിയാലിറ്റി ടച്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഒരു ശ്രമം നടത്താറുണ്ട്. വൈ ആർ യു ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ് എന്നൊരു ചോദ്യം ഞാൻ എല്ലായ്പ്പോഴും അവരുടെ മുൻപിൽ വെക്കാറുണ്ട്. നിങ്ങളിപ്പോൾ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി ഔട്ട്സൈഡ് ദ ഹോം റെസ്പോൺസിബിലിറ്റീസ്, യുനോ, വൈ ആർ യു ഡൂയിങ് ഇറ്റ്? മാത്രമല്ല ഒരു പ്രയോറിറ്റി അവരുടെ ജീവിതത്തിൽ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ശ്രമം ഞാൻ എല്ലായ്പ്പോഴും നടത്താറുണ്ട്. ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വാട്ട് ഐ ബിലീവ് ഈസ് ഓൾസോ എ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു വുമണിൻ്റെ ഫസ്റ്റ് കോളിംഗ് ഈസ് ഇൻസൈഡ് ദ ഹൗസ്. ഒരു ഫെയ്ത്ത്ഫുൾ, റെസ്പോൺസിബിൾ വൈഫ്, മദർ, ഹോം മേക്കർ എന്നൊരു റെസ്പോൺസിബിലിറ്റി ആദ്യം സക്സസ്ഫുള്ളായിട്ട് ഫുൾഫിൽ ചെയ്യുന്ന ഒരു ലേഡീസ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള റെസ്പോൺസിബിലിറ്റീസും ആ പ്രഷറും കൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ഡോക്ടറുടെ അഭിപ്രായത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു സക്സസ്ഫുൾ വുമൺ
എങ്ങനെയായിരിക്കണം ഒരു സക്സസ്ഫുൾ അവരുടെ ജീവിതത്തിൽ അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും, അതായത് വീട്ടിലെ കാര്യങ്ങളും പുറമെയുള്ള കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ ഒരു സക്സസ്ഫുൾ വുമൺ എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് അതൊന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിയുമോ? യെസ്, വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം ഒരുപക്ഷേ ഇന്ന് ഒരുപാട് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റുകൾക്ക് വിപരീതമായിട്ടായിരിക്കും ഒരുപക്ഷെ ഞാൻ അതിൻ്റെ ആൻസർ പറയുന്നത്. എന്നാൽ ഒരു സക്സസ്ഫുൾ വുമൺ എന്ന് പറയുമ്പോൾ നമുക്കുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസ്, പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ്, അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു വുമണ്ണിനെ സംബന്ധിച്ചിടത്തോളം, യുനോ, ഹർ പ്രൈമറി കോളിംഗ്, നമ്മൾ വായിക്കുന്നത് പോലെ ഒരു ആദാമിനൊരു തക്ക തുണയായി ഹവ്വായെ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ഹർ പ്രൈമറി കോളിംഗ് ആസ് എ മാരീഡ് വുമൺ ഈസ് ടു ബി എ ഹെൽപ്പ് മേറ്റ് ടു ഹർ ഹസ്ബൻഡ്, തൻ്റെ ഭർത്താവിനൊരു നല്ല തുണയായി ഇരിക്കുക എന്നുള്ളത് ആദ്യത്തെ ഒരു കോളിംഗാണ്. അപ്പം മാരേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ കൾച്ചറിലും നമ്മുടെ ജനറേഷനിലും കുഞ്ഞുങ്ങളിലും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വാല്യൂ സിസ്റ്റംസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. യുനോ, മെൻ ആൻഡ് വിമൺ ആർ ഈക്വൽ, ദേ ആർ ക്രിയേറ്റഡ് ഈക്വൽ ബട്ട് ഡിഫറെൻറ്റ്. ദൈവം അവർക്ക് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. യുനോ, ഞാനത് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കൗൺസിൽ ചെയ്യുമ്പം ഞാനൊരു ഡയഗ്രാമൊക്കെ വരച്ച് 1, 2, 3, 4 എന്ന് പറഞ്ഞ് നമ്പറിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, യുനോ, യു ഹാവ് ടു ബി സക്സസ്ഫുൾ ഇൻസൈഡ് യുവർ ഹൗസ്. വീട്ടിലകത്തൊരു സക്സസ്ഫുൾ വുമൺ ആകണം, ആദ്യം ആകണം. ആ റെസ്പോൺസിബിലിറ്റി, ആ റോൾ എടുക്കണം. കാരണം ഒരു കരിയർ വുമൺ ആകാനായിട്ട് ഞാൻ പഠിച്ച കാര്യം, അതിനകത്ത് ഞാൻ ഒട്ടും പിന്നിലോട്ട് നിൽക്കാൻ പാടില്ല. ഒരു കരിയർ വുമൺ ആകണം അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഒരു സക്സസ് ആകണം എന്ന് വിചാരിച്ചുള്ള ആ ഒരു ഓട്ടത്തിൻ്റെ അകത്ത് പലപ്പോഴും ഈ പ്രൈമറി റെസ്പോൺസിബിലിറ്റി തന്നെ മറന്നുപോയി അതിൻ്റെ അകത്ത് ഫെയ്ത്ത്ഫുൾ ആകാൻ പറ്റാത്ത ഒരു കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. ആ സ്ട്രഗിൾ ഭയങ്കരമാണ്. ഹസ്ബൻഡുമായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്, അവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, കുഞ്ഞുങ്ങളെ വേണ്ടുന്ന വിധത്തിൽ നമുക്ക് പരിപാലിക്കാൻ പറ്റുന്നില്ല, വീടിൻ്റെ അകത്ത് നമുക്ക് എത്ര മെയ്ഡ് ഉണ്ടെങ്കിലും ആരെല്ലാം സഹായിക്കാനുണ്ടെങ്കിലും ഒരു ഹോം മേക്കർ എന്നുള്ളത് എല്ലായ്പ്പോഴും ഒരു വുമണിൻ്റെ പ്രൈമറി കോളിംഗ് ആണ്. ഡോക്ടർ, അപ്പം ഒരു സക്സസ്ഫുൾ വുമൺ എന്ന് പറയുമ്പോൾ അവർ അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്ക് ഓരോ പ്രയോറിറ്റി നൽകേണ്ടതുണ്ട്. അതായത് ആദ്യത്തെ ഫസ്റ്റ് കോളിംഗ് എന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ ആദ്യം നമ്മുടെ വീട്ടിനുള്ളിലെ അന്തരീക്ഷം, അതിനകത്ത് റെസ്പോൺസിബിലിറ്റി, അതിനുശേഷമേ മറ്റെന്ത് കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ പ്രയോറിറ്റി കണ്ടു വേണം നമ്മൾ ഒരു സക്സസ്ഫുൾ വുമൺ ആകാൻ സാധിക്കുകയുള്ളതെന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. അതൊരു ഫൗണ്ടേഷനിൽ നമ്മളൊരു ബിൽഡിംഗ് പണിയുന്നത് പോലെ, ഒരു ബിൽഡിംഗ് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് മുകളിലോട്ട് പണിഞ്ഞു വരണമെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കണം. ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ വേണ്ടുന്നതുപോലെയുള്ള ഫൗണ്ടേഷൻ അല്ല നമ്മൾ ഇടുന്നതെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് എത്ര വേണമെങ്കിലും പണിതു പോകാം. പക്ഷെ ഒരു ക്രൈസിസ് വരുമ്പോൾ പെട്ടെന്നെല്ലാം കൂടെ തകർന്ന് ഒരു ബാക്ക് ടു സ്ക്വയർ വൺ പോലെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് വന്ന് നിൽക്കുന്ന സ്ത്രീകളെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നു. അതുകൊണ്ട് ടീനേജ് പ്രായം മുതൽ തന്നെ, കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ, ഗേൾ ചിൽഡ്രൻ, അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അവർ രണ്ടാം തരത്തിലുള്ളൊരു സൃഷ്ടിയാണ് എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ബട്ട് ഐഡൻറ്റിഫൈങ് യുവർ പ്രൈമറി കോളിംഗ്. പിള്ളേർ പഠിക്കുന്നു, ഇപ്പോൾ ഉള്ള വലിയൊരു ട്രെൻഡാണ് അമ്മമാർ കുഞ്ഞുങ്ങളെ ഒരു 18 years, 20 years എത്ര പഠിച്ചിട്ടും പഠിത്തം കഴിയുന്നില്ല, എന്നാൽ വീടിൻ്റെ അകത്തെ ഒരു ജോലി പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അമ്മമാരൊരു ട്രെയിനിങ് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടില്ല. ഇവരേകദേശം ഒന്ന് പഠിച്ച് തീരാറാകുമ്പോഴത്തേക്കിനും കല്യാണം ആലോചിച്ച് കെട്ടിച്ച് വേറെ ഒരു വീട്ടിലേക്ക് വിടുക. എപ്പോഴും ടീനേജ് മുതലേ നമ്മൾ തുടങ്ങണം. ഒരു സക്സസ്ഫുൾ വുമണിൻ്റെ ക്രിയേഷൻ നടക്കുന്നത് ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് തന്നെയാണ്. അതായത് ചെറുപ്പത്തിൽ തന്നെ അവിടം തൊട്ടേ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അമ്മമാരത് നമ്മളെ ശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട് കുഞ്ഞുങ്ങളെ. യെസ്, അവരുടെ മനസ്സുകൾ അതിനുവേണ്ടി ഒരുങ്ങണം. ഞാൻ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ അവരോട് ചോദിക്കും. ഗേൾസ് ഓൺലി ക്ലാസ്സസ്സാണ് ഞാൻ എടുക്കുന്നത്. പിള്ളേരോട് ഞാൻ ചോദിക്കും, മക്കളെ, നിങ്ങളെ ഒരു പെൺകുട്ടിയായിട്ട് ദൈവം സൃഷ്ടിച്ചു,
എന്നുള്ളതിൽ അഭിമാനിക്കുന്ന സന്തോഷിക്കുന്ന എത്ര പേരുണ്ട്. ആൻഡ് ടു മൈ സർപ്രൈസ് ലെസ് ദാൻ 50% ഗേൾസ് മാത്രമേ അവരുടെ ഹാൻഡ്സ് റേസ് ചെയ്യത്തുള്ളൂ. യു നോ ദേ ഫൈറ്റ് വിത്ത് ഈവൻ ദെയർ ജെൻഡർ ഐഡൻറ്റിറ്റി. യുനോ ഇറ്റ് അവർ വളർന്നു വരുന്നത് തന്നെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനകത്താണ്. ഞാനൊരു ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. യുനോ ദേ ഫൈറ്റ് ദാറ്റ്. ആ റോൾ എടുക്കാൻ അതൊരു ഒരു ഗോഡ് ഗിവൺ റോളാണ്. അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അതിനകത്ത് സക്സസ്ഫുള്ളായാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഫുൾഫിൽമെൻ്റ് ആണെന്നുള്ളത് ആ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. സോ ദേ ഫൈറ്റ് ദാറ്റ്. വീട്ടിലൊരു ജോലി ചെയ്യാൻ മക്കളെ ആ ടേബിൾ ഒന്ന് തുടയ്ക്ക്, അല്ലെങ്കിൽ മക്കളെ ആ കുപ്പി ഒന്ന് നിറച്ച് ഫ്രിഡ്ജിൽ വെക്ക്, അല്ലെങ്കിൽ ഒന്ന് തൂക്കെന്ന് പറയുമ്പം എന്താ എൻ്റെ ബ്രദറിനോടത് പറയാത്തത്, അമ്മ എന്താ എന്നോടത് പറയുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പെൺകുട്ടികളെയാണ് നമ്മളിപ്പോൾ വാർത്തെടുക്കുന്നത്. നമ്മളപ്പം വീട്ടിൽ നിന്ന് തന്നെ അമ്മമാരതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. നമ്മെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഉള്ള കണ്ടീഷനിൽ ഈ ഒരു അമ്മമാരോട് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുമ്പോൾ, പെൺകുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങളുള്ള അമ്മമാരോട് ഡോക്ടർക്ക് എന്താണ് പേഴ്സണലായി പറയാനുള്ളത്? അവരോട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഓരോ ഏജിലും അവർക്ക് വളർന്നു വരുമ്പോൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതും അവരെ പഠിപ്പിക്കേണ്ടതുമായ കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? യെസ്, നല്ലൊരു ചോദ്യമാണ് ആ ചോദിച്ചത്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. ഞാൻ എന്നോട് തന്നെ പറയുകയും എനിക്ക് വളർന്നു വരുന്ന രണ്ട് പെൺകുട്ടികളുണ്ട്, ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ കുഞ്ഞുങ്ങളോടെല്ലാം എപ്പോഴും അവരെ ഓർമ്മിപ്പിക്കുന്ന, അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ലവ് യുവർ വുമൺഹുഡ്. അതൊരു കോളിംഗ് ആണ്. ദൈവം നിങ്ങളെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതിനെ ഡോണ്ട് ഫൈറ്റ് ദാറ്റ്. യുനോ ലവ് യുവർ കോളിംഗ്, ലവ് യുവർ വുമൺഹുഡ്. അതൊരു ദൈവത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ക്രിയേഷനാണ് ഒരു വുമൺ എന്ന് പറയുമ്പോൾ. അവർ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളെ ഭാവിയിൽ അവർ വിവാഹം കഴിച്ച് വേറെ ഒരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം, ഭർത്താവിന് ഒരു തക്ക തുണയായിട്ടിരിക്കണം എന്നുള്ളത് ആദ്യമായി കേൾക്കുന്നത് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിലായിരിക്കരുത്. അല്ലെങ്കിൽ അവരെ വിവാഹം കഴിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു കൊടുത്തോ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ പറഞ്ഞു കൊടുത്തിട്ടോ അല്ല ആദ്യം ഈ കുഞ്ഞിത് കേൾക്കേണ്ടത്. അതൊരു വാല്യൂ ആയിട്ട് ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ അത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഹൃദയത്തിൽ അതിട്ട് സെർവ് ചെയ്യാൻ, സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള വാല്യൂ സിസ്റ്റംസ് വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴേ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അവർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ മുമ്പോട്ട് വരണം. ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ താലന്തുകളിലും അവർ മുൻപോട്ട് വരണം. അവരും പഠിക്കണം. പാടാനുള്ള കഴിവ്, സ്പോർട്സിലുള്ള കഴിവ്, എല്ലാ മേഖലയ്ക്കകത്തും അവർ ശോഭിക്കണം. എന്നാൽ അതേ സമയം തന്നെ നാളെ ഒരു ഹോം മേക്കറായിട്ട് ഒരു വീട്ടിൽ ഈ കുഞ്ഞ് ശോഭിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിലെ ജോലികൾ ചെയ്യാൻ പഠിക്കണം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല പല വിഷയങ്ങളും നമുക്കിനി ചർച്ച ചെയ്യുവാനുണ്ട് തുടർന്ന എപ്പിസോഡുകളിലെല്ലാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പ്രോഗ്രാമിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ഞങ്ങളെ എഴുത്തുകളിലൂടെ അറിയിക്കാവുന്നതാണ്. എഴുത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ലേഡീസ് ഒള്ളി, പാവേഴ്സ് ടി വി, പുറമറ്റം PO, തിരുവല്ല.